ഈ ഭൂമി തട്ടിപ്പുകളുടെ കഥയൊക്കെ പറയുമ്പോൾ പുനരധിവാസ പദ്ധതികളുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കൊല്ലം റോസ്മലയിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുനരധിവാസ പദ്ധതി, അതിന്റെ മറവിൽ ഒരു വിഭാഗം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭൂമി കച്ചവടത്തിന് ശ്രമം നടത്തുന്നു എന്ന നാട്ടുകാരുടെ ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് തെളിവായി ചില രേഖകളൊക്കെ പുറത്തു വരികയാണ്. പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം റോസ്മലയിൽ നടന്ന 30ഓളം ഭൂമി ഇടപാടുകളുടെ രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളിൽ ചിലരും ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും ശക്തമായുണ്ട്. റോസ്മല കൊല്ലം ജില്ലയുടെ കിഴക്കേ അറ്റത്തെ കുടിയേറ്റ ഗ്രാമം. 4.5 പതിറ്റാണ്ട് മുമ്പ് സർക്കാർ നൽകിയ പട്ടയങ്ങളുമായി ജീവിതം തുടങ്ങിയ മനുഷ്യർ വർഷങ്ങൾക്കിപ്പുറം റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ ഗ്രാമവാസികളെ ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. പ്രകൃതി ദുരന്തങ്ങൾക്കും വന്യജീവി ആക്രമണത്തിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ മറവിൽ ഒരു വിഭാഗം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ ക്രമക്കേട് ആസൂത്രണം ചെയ്യുകയാണെന്നാണ് ഗ്രാമവാസികളുടെ ആരോപണം. റോസ്മലയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ തയ്യാറുള്ള ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. ഈ 15 ലക്ഷം രൂപ തട്ടിയെടുക്കാനാണ് അനധികൃതമായ ഒട്ടേറെ ശ്രമങ്ങൾ നടക്കുന്നത്. പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം 30ഓളം പുതിയ ആധാരങ്ങളാണ് ഈ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് വന്നതിനു ശേഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരങ്ങളിൽ ചിലതു മാത്രമാണിത്. ഇന്നോളം ഈ നാട്ടിലില്ലാതിരുന്ന പലരുടെയും പേരിൽ പെട്ടെന്ന് റേഷൻ കാർഡുകൾ ഉണ്ടായതും മറ്റൊരു ദുരൂഹത. ഇവിടെ നിന്ന് പണ്ട് ഇവിടെ താമസിച്ചിരുന്ന് പുറത്തു പോയിട്ടുള്ള ഒരുപാട് ആളുകളെ ഏജന്റന്മാരെ കൊണ്ട് ഇവിടെ കൊണ്ടുവരികയും അവരെയൊക്കെ ഇവിടെ അപേക്ഷാഭാരം വായിച്ച് അപേക്ഷകരാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരിൽ ഭൂമിയില്ലാത്തവർക്ക് ഇവിടെ ഇറങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്നവർ തന്നെ 5 സെൻറ്റ് എഴുതി വയ്ക്കുക. അതിന് കാശ് വാങ്ങുന്നില്ല, അതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാണ്. എഴുതി വയ്ക്കുക, പൈസ കിട്ടുമ്പോൾ ഇവർ വീതിക്കുക, ഇതാണ് പരിപാടി. അങ്ങനെ പണ്ട് ഇവിടുന്ന് സ്ഥലവും വിറ്റ് ചെങ്ങറ ഭൂമിയില്ലെന്ന് പറഞ്ഞ് ചെങ്ങറ പോയി സമരഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ വരെ ഇവിടെ വന്ന് അപേക്ഷാഭാരം വാങ്ങിച്ചു. റോസ്മലയിലെ ആകെ താമസക്കാരിൽ 180ഓളം കുടുംബങ്ങൾ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ആകർഷ്ടരായി ഇവിടം വിട്ടൊഴിയാൻ സന്നദ്ധ അറിയിച്ചുവെന്നാണ് മാസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ ഭൂമി ഇടപാടുകളെപ്പറ്റി വിവാദമുയർന്നതോടെ സന്നദ്ധ അറിയിച്ചവരുടെ എണ്ണം വെറും 40 മാത്രമാണെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. മാസങ്ങൾക്കിടയിൽ വനംവകുപ്പിന്റെ കണക്കിലുണ്ടായ ഈ വ്യത്യാസം എന്തോ ക്രമക്കേട് നടക്കുന്നുവെന്നതിന്റെ സൂചനയായി റോസ്മലക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഇപ്പോൾ റോസ്മലക്കാരുടെ പ്രതീക്ഷ. ഇബ്രാഹിം ഖലീലിനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.